ശുദ്ധമേ നിൻ കണ്ണീർ കാണുമ്പോൾ എൻ പാപമെല്ലാം ഞാൻ ഓർത്തിടുന്നു. നിൻ പുത്രനീശോയേലേതനിപ്പിച്ചതോ എൻ പാപമെന്നു ഞാൻ അറിഞ്ഞിടുന്നു. അമ്മേ നിൻ സവിധേ കണ്ണീരു തൂകി നിൽപ്പൂ ഞാൻ പാപങ്ങൾ ഏറ്റു ചൊല്ലി. നിൻ പുത്രനോടൊന്നു പ്രാർത്ഥിക്കണേ കൃപയാൽ നിറയ്ക്കാൻ പ്രാർത്ഥിക്കണേ. നിൻ പുത്രനോടൊന്നു പ്രാർത്ഥിക്കണേ കൃപയാൽ. അമലേ അംബികേ നിൻ പാദച്ചുവട്ടിൽ സർപ്പത്തിൻ ശക്തിയെ മെതിക്കണമേ. അമലേ അംബികേ നിൻ പാദച്ചുവട്ടിൽ സർപ്പത്തിൻ ശക്തിയെ മെതിക്കണമേ. ഈ തിരുനാള് നടത്തുവാൻ പരിശ്രമിച്ച സഹോദരങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുള്ള വിശ്വാസം ആഴപ്പെടാനും മാതൃഭക്തി വളരുവാനും ഉതകുന്നതായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള നമ്മുടെ തിരുനാളുകൾ. സഭാചരിത്രത്തില് കന്യാമാതാവിന് വളരെ ഉന്നതമായ സ്ഥാനമാണുള്ളത്. അവൾ രക്ഷാകര പദ്ധതിയിലെ സഹരക്ഷകയാണ്. സകല ജനത്തിൻ്റെയും അമ്മയാണ് പരിശുദ്ധ കന്യാ മറിയം. ജനനം മുതലേ മറിയത്തെ തെരഞ്ഞെടുത്തത് കൊണ്ട് കന്യാമറിയത്തിന് ഈ സ്ഥാനം ലഭ്യമായത്. ഈ ബഹുമതി അവൾക്ക് ലഭ്യമായത് ദൈവത്തിന്റെ പ്രത്യേകമായ സ്നേഹത്താലാണ്. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിന്റെ ശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അമ്മേ മാതാവേ, പുരുഷൻ ചുവട്ടിൽ നിന്ന് മരണതുല്യമായ വേദന നീ അനുഭവിച്ചപ്പോഴും ആ വേദനയെല്ലാം എന്റെ രക്ഷിക്കേ എന്നറിഞ്ഞ് നീ കണ്ണീർ വാർത്തില്ല. എന്നാൽ ഇന്നും ഞാൻ പാപം ചെയ്ത് നിന്റെ തിരുക്കുമാരനെ വേദനിപ്പിക്കുന്നതിനാൽ നീ എന്നെ ഓർത്ത് കരയുന്നു. പരിശുദ്ധ അമ്മേ, സകല പ്രലോഭനങ്ങളെയും നേരിടാനുള്ള ശക്തി അവിടെ നിനക്കായി നേടിത്തരണമേ. കൃപയാൽ നിറഞ്ഞോളേ ജ്ഞാനത്തിൻ നിറകുടമേ, നിന്നെ വണങ്ങുന്നു പാപിയാം ഞാൻ. സുതനൊത്തു സദാ നിന്ന ത്യാഗമറിയമ്മേ, പരമപിതാവിനും ബഹുമാന്യ നീ. പാതാള ശാപത്തിൽ പതിയാതെ എന്നെ തൻ പ്രാർത്ഥന വഴിയായി കാക്കുന്നോളേ. നീ എന്നും അഭയം അമ്മേ, സഹര കർത്താവിൻ നമ്മെ കടന്നു
ഞാൻ നിൻ പുത്ര യേശുവിൽ വളരാം. ആമലേ അംബികേ നിൻ പാദച്ചുവട്ടിൽ സർപ്പത്തിൻ ശക്തിയെ മെതിക്കണമേ. ആമലേ അംബികേ നിൻ പാദച്ചുവട്ടിൽ സർപ്പത്തിൻ ശക്തി പരിശുദ്ധ അമ്മേ, നിന്റെ ജീവിതവും ജീവനും നിന്റെ പുത്രനായി നീ പങ്കുവെച്ച് ആദ്യത്തെ രക്തസാക്ഷിയായി തീർന്നല്ലോ. കുരിശൻ ചുവട്ടിൽ തന്റെ പുത്രനോട് ചേർന്ന് നിന്നെ അമ്മേ, ആ കുരിശിലേക്ക് ചേർന്ന് നിൽക്കുവാൻ എന്നെയും അവിടുന്ന് സഹായിക്കണമേ. ഞാൻ എന്നും യേശുവിന്റെ സ്വന്തമായി തീരുവാൻ അമ്മ എന്നെയും സ്വർഗീയ പിതാവിലേക്ക് ഉയർത്തണമേ. ആഴമാം വിശ്വാസം അടിപതറാതെന്നും അർപ്പണമാക്കിയ കന്യേ ധന്യേ. കരപൂണ്ട എന്നെ നീ കർത്താവിലർപ്പിച്ച് കരുത്തുറ്റ വിശ്വാസിയാക്കിടേണേ. കുരിശിൻ ചുവട്ടിലും ശക്തിയാർജിച്ചോളെ, കദന കാലത്ത് ശക്തിയേകൂ. ദിവ്യകാരുണ്യത്തിനമ്മേ, നിത്യസഹായനാഥേ, ദിവ്യകാരുണ്യത്തിനമ്മേ, നിത്യസഹായ ഹൃദയത്തിൽ അവനെ ആമലേ അംബികേ നിൻ പാദച്ചുവട്ടിൽ സർപ്പത്തിൻ ശക്തിയെ മെതിക്കണമേ. ആമലേ അംബികേ നിൻ പാദച്ചുവട്ടിൽ സർപ്പത്തിൻ ശക്തി ണമേ. ആമലേ അംബികേ നിൻ പാദച്ചുവട്ടിൽ സർപ്പത്തിൻ ശക്തിയെ മെതിക്കണമേ. ആമലേ അംബികേ നിൻ പാദച്ചുവട്ടിൽ സർപ്പത്തിൻ ശക്തിയെ മെതിക്കണമേ. മാധ്യസ്ഥം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ സ്മരിച്ച് പ്രാർത്ഥിക്കുകയും നിങ്ങളേവർക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. തിരുനാൾ ദിവ്യബലിക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഞങ്ങളോടൊപ്പമായിരുന്ന പ്രിയപ്പെട്ട ജോൺസൺ അച്ഛന് സ്നേഹപരിസരമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ എല്ലാവിധ അനുഗ്രഹവും സംരക്ഷണയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേരുകയും ഇന്നത്തെ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ചെയ്ത ഫാദർ സേവിയർ തർമലിന് പരിശുദ്ധ അമ്മയുടെ എല്ലാവിധ സംരക്ഷണയും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുനാൾ ദിവ്യബലിക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘത്തിനും അൾത്താര ആശുശ്രൂഷകർക്കും യുക്രൈസ് മിനിസ്റ്റേഴ്സിനും മാതാവിൻ്റെ തിരുസ്വരൂപം വെച്ചിരിക്കുന്ന പ്ലോട്ട് നിർമ്മിച്ചവർക്കും സ്നേഹവിരുന്നിന് ഭക്ഷണം ഒരുക്കിയവർക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം മാതാവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ മാതാവിൻ്റെ തിരുനാൾ ആഘോഷത്തിനായി ദിവസങ്ങളായി ഇതിനുവേണ്ടിയുള്ള കാര്യങ്ങൾക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. തിരുനാൾ ആഘോഷങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തെന്ന കേരള ലാറ്റിൻ ചാപ്ലൻസി കോർഡിനേറ്റേഴ്സ് ശ്രീ ബാസ്റ്റിൻ ബെനറ്റ്, ശ്രീ ഗാൽവിൻ ഗബ്രിയേൽ, ശ്രീ കെ ജെ ജോൺസൺ, ശ്രീ ജോയ് പീറ്റർ, ശ്രീ റോയ് പാസ്കൽ എന്നിവർക്കും ചാപ്ലൻസി ടീം അംഗങ്ങൾക്കും ഞങ്ങളുടെ നാടിനടുത്തുള്ള ഇടവകളിൽ നിന്ന് ഇവിടെയുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും ശ്രീ ക്രിസ്റ്റഫർ സെബാസ്റ്റ്യനും പ്രത്യേകമായ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
We are giving a big thanks to Mr. and Mrs. Christopher Lokos for help and assistance to our community and wishing a happy wedding anniversary. They are going to celebrate tomorrow. A special thanks to Mrs. Kathy Wilson for your support and help for our community. Finally, I would like to take this opportunity to place on record our hearty thanks to St. Michael's Parish Priest, Father Bob, for the perfect support and guidance he has given to our Kerala Catholic community. Once again, I want to state that we are grateful to all of them on this church today. We thank you being with us this evening. It has been a great pleasure. നിങ്ങളുടെ ക്ഷണം അനുസരിച്ച് തിരുനാൾ ദിവ്യയിൽ പങ്കെടുക്കുന്നതിന് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും തന്നെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ദിവ്യയുടെ ശേഷം സ്നേഹവിരുന്ന് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും പങ്കെടുക്കണമെന്ന് സ്നേഹപുരസരം അഭ്യർത്ഥിക്കും. തിരുനാളിന് വേണ്ടി ഒരുങ്ങിയ ആരോഗ്യ മാതാ ഇടവകയിലെ പള്ളിത്തറ ഇടവകയിലെ ഓരോ മക്കൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. നടുകൂട്ടായ്മയും സ്നേഹവും പ്രകടിപ്പിക്കുവാൻ ലഭിച്ച അവസരത്തിൽ നിങ്ങളുടെ കൂട്ടായ്മയും സ്നേഹവും ഒരുമിച്ച് മറ്റ് സഹോദരങ്ങളോടൊത്ത് സഭാസമൂഹങ്ങളായ എല്ലാ സഹോദരങ്ങളോടും ഒത്ത് കേരളത്തിലെ എനിക്ക് തോന്നുന്നു മൂന്നറിയത്തിലെ ആൾക്കാർ ദേവാലയത്തിൽ ബലിക്കാറുണ്ട്. അത് തന്നെ ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും അടയാളമാണ്. ഐക്യവും കൂട്ടായ്മയും ഇവിടെയും കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെന്ന് അറിയുന്നത് ദൈവസന്നദ്ധയിൽ നല്ലത് നമ്മുടെ അഭിബന്ധ പിതാക്കന്മാർക്ക് തന്നെ സന്തോഷപ്രദമായ കാര്യമാണ്. നിങ്ങളുടെ ഈ കൂട്ടായ്മയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതിനുവേണ്ടി പരിശ്രമിച്ച ഓരോ മക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവർക്ക് നന്ദി പറയുന്നു.